നമസ്കാരം, സത്താർ ആദവനാട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്നുള്ളത് നമ്മളിൽ പലരുടെയും സ്വപ്നമാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരാണ്, അതിനുവേണ്ടി പരിശീലനം നേടുന്നവരാണ്. ഇത്രയൊക്കെ പരിശീലനങ്ങളൊക്കെ ഉണ്ടായിട്ടും അവസാന നിമിഷത്തിൽ പലപ്പോഴും ചില ആളുകൾക്ക് ഇത് കിട്ടാതെ പോകാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ പലപ്പോഴും ഈ ഒരു പരിശീലനത്തിലേക്ക് ഇറങ്ങുന്നത് നമ്മുടെയൊക്കെ ഡിഗ്രിയോ അതല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ബി എഡ് പോലെയുള്ള മറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പല ആളുകളും ഇത്തരം പരിശീലനങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് നോക്കുന്നത്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജോലി വേണം എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ ജോലികൾ, പ്രൈവറ്റായിട്ട് കിട്ടുന്ന ജോലികൾ ഒക്കെ നേടി പിന്നെ അതിലങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യുക. അതായത് ജോലിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ പല ആളുകളും പ്രൈവറ്റായിട്ട് ഒക്കെ പി ജി പഠനം, ഏതെങ്കിലും ഉപരിപഠനങ്ങൾ നടത്തും, അല്ലെങ്കിൽ ചില ആളുകൾ നേരെ ഉപരിപഠനത്തിന് പോകും, പിന്നെ അവിടുന്ന് ചെറിയ സ്റ്റൈപ്പൻ്റും സ്കോളർഷിപ്പൊക്കെ കിട്ടി ഇങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് സീരിയസ് ആയി ഒരു പെർമനൻ്റ് ജോലി എന്നുള്ളതിനെ പറ്റി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. പിന്നെ അത് കഴിയുമ്പോഴേക്ക് പിന്നെ കല്യാണം കഴിഞ്ഞ് കുടുംബമായി പിന്നെ ഇങ്ങനെ പ്രാരാബ്ദങ്ങളൊക്കെ വരുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ പല ആളുകളും ഒരു പെർമനൻ്റ് ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നത്. അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യും, വീണ്ടും അവർ പിന്നെ ഹോളിഡേയ്സിലുള്ള കോച്ചിങ്ങോ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിലേക്കൊക്കെ തിരിയും. അങ്ങനെ അവർ മത്സരിച്ച് അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഒരുപാട് വർഷങ്ങൾ പിന്നിട്ട് കാണും. നമ്മളൊക്കെ ഒരു പഠനം കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു 5-8 വർഷമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് നമ്മുടെ കൂടെ ഒരു പക്ഷേ പഠിച്ചിരുന്ന ആ സമയത്തുള്ള ചില ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ഈ സർക്കാർ ജോലിയിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടാകും, നേരെ ഇതിൻ്റെ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത ആളുകൾ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും നമ്മളെ പരിശീലനങ്ങളൊക്കെ നമ്മൾ ആരംഭിച്ചു. നമ്മൾ വളരെ 10,000 അല്ലെങ്കിൽ 10,000 നമ്മൾ കോമ്പീറ്റ് ചെയ്ത് നമ്മൾ പക്ഷേ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഒരു പക്ഷേ റാങ്ക് ലിസ്റ്റിൽ പോലും നമ്മൾ എത്തും. പിന്നെ അവസാന നിമിഷത്തിൽ റാങ്ക് ലിസ്റ്റ് കുറച്ച് പുറകിലാണെങ്കിൽ നമ്മൾ പുറം തള്ളപ്പെടുന്ന അവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഇത്രയൊന്നും മത്സരം ഇല്ലാതെ വളരെ കുറഞ്ഞ ആളുകളുമായിട്ട്, വേണമെങ്കിൽ 100-ൽ താഴെ ആളുകളുമായിട്ട് മാത്രം കോമ്പീറ്റ് ചെയ്ത് നമുക്കൊരു പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരുപാട് പോസ്റ്റുകളും കേരള PSC ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതായത് ഗവൺമെൻറ് സ്കൂളുകളിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ്, പ്രത്യേകിച്ച് ഭാഷാ വിഷയങ്ങളിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ അതും തന്നെ റിസർവേഷനുള്ള സംവരണ സമുദായങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരുടെ സമുദായങ്ങൾ കൂടുതലായി പഠിക്കുന്നതിന് വ്യത്യസ്തമായ ഭാഷകളെടുത്ത് പഠിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ OBC വിഭാഗങ്ങൾ പെട്ട ആളുകൾ, അതുപോലെ തന്നെ SC ST, ലാറ്റിൻ കാത്തലിക്, ധീവര, അതുപോലെ SC UC, നാടാർ പോലെയുള്ള വിഭാഗങ്ങൾ അറബി ഭാഷ എടുത്ത് പഠിച്ചാൽ ഒരുപാട് പെട്ടെന്ന് അവർക്ക് ഒരു 2 വർഷത്തെ ഒരു ചെറിയ ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് ജോലി എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. ഇത്രയും വിഭാഗങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ വളരെ കുറവാണ്. പലപ്പോഴും പല പോസ്റ്റും ആളില്ലാതെ PSC വീണ്ടും NCA നോട്ടിഫിക്കേഷനായിട്ട് വിളിക്കുന്നത് നമുക്ക് സാധാരണ നമ്മൾ തൊഴിൽ വീതി അതുപോലെ തന്നെ PSC നോട്ടിഫിക്കേഷനിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ആ ഒരു നിയമന പ്രക്രിയ എങ്ങനെയാണ്, റിട്ടേൺ സിസ്റ്റം എങ്ങനെയാണ് എന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു വിശദമായ വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൽ ചാനലിൽ തന്നെ. നിങ്ങളത് സെർച്ച് ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന കൂടിയുണ്ട്. ഇന്നും ഇതുപോലെയുള്ള മറ്റൊരു സാധ്യതയെ പറ്റിയാണ് പറയുന്നത്, കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, അതായത് മുസ്ലിം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വളരെ പെട്ടെന്ന് ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് സംസ്കൃത അധ്യാപക പോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വരുന്നതോടുകൂടിയിട്ട് സംസ്കൃതത്തിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ പോലും നിലവിലുള്ള കണ്ടീഷനിൽ തന്നെ NCA വേക്കൻസിയൊക്കെ ആയിട്ട് ഇത്തരം വിഭാഗങ്ങൾക്ക്, SC ST, OBC അതുപോലെ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഒരുപാട് വേക്കൻസികൾ ഉള്ള ഒരു മേഖലയാണ് സംസ്കൃത അധ്യാപക പോസ്റ്റ് എന്ന് പറയുന്നത്, സംസ്കൃത അധ്യാപക വേക്കൻസികൾ. അപ്പോൾ ഈ സംസ്കൃതം എങ്ങനെ പഠിക്കും? ഇപ്പോൾ പലപ്പോഴും എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ, ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ആളുകളായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യും സംസ്കൃതം പഠിക്കാൻ? ഇതുവരെ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നുള്ളത്, നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയി പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ മുമ്പേ അറബിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് ചോദിച്ചിരുന്നു.
ഇങ്ങനെ അറബിയിൽ പിന്നെ സംവരണ സമുദായങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സംസ്കൃതം പോലുള്ള മറ്റു ഭാഷകളിൽ സംവരണ വിഭാഗങ്ങൾക്ക് സാധ്യതയുണ്ടാകില്ല, തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ സംസ്കൃതം ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാം, വിദൂര വിദ്യാഭ്യാസം മുഖേന പഠിക്കാം, അപ്പോൾ അതിന് പറ്റുന്ന ഒരു സംസ്കൃത യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. സംസ്കൃത യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെ സ്റ്റഡി സെൻറ്റേഴ്സ് നമ്മൾ കേരളത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ എന്തൊക്കെ കോഴ്സുകളാണുള്ളത്, അതിൻ്റെ ഡ്യൂറേഷൻ എന്താണ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ആയതുകൊണ്ട് വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക, നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഏതായാലും വീഡിയോ ഇതുവരെയും അതല്ലെങ്കിൽ ഇനി മുഴുവനായി കാണുന്നതിനുള്ള നന്ദി ആദ്യമേ അറിയിച്ചുകൊണ്ട് നമുക്ക് പരിപൂർണമായ വീഡിയോയിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, ഈ വെബ്സൈറ്റിൽ കാണുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സെൻട്രൽ സാംസ്കൃത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്. അതായത് സംസ്കൃത ഭാഷയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾ ചെയ്യുന്ന സ്ഥാപനമാണ് മുക്ത സ്വാധ്യായ പീഠം എന്നറിയപ്പെടുന്ന സെൻട്രൽ സാംസ്കൃത് യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അതിൻ്റെ 2020-21 വർഷത്തെ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത വർഷത്തേക്കുള്ളത്, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു വരുമ്പോഴേക്ക് ഏകദേശം അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ടാകും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഇവർ ചെയ്യുന്ന കോഴ്സുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇവിടെ നമുക്കതിൻ്റെ റൈറ്റ് സൈഡിൽ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ താഴെയായിട്ട് കോഴ്സ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. നമുക്കറിയാം ഈ സ്ഥാപനം നടത്തുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾ പ്രാക്ശാസ്ത്രി എന്ന് പറയുന്നത് +2 ലെവലിലെ കോഴ്സാണ്. പിന്നെ പ്രാക്ശാസ്ത്രി ബ്രിഡ്ജ് കോഴ്സ്, അതായത് ഈ +2 ലെവലിൽ അല്ലെങ്കിൽ 10-ാം ക്ലാസ് ലെവലിൽ സംസ്കൃതം പഠിക്കാത്ത ഒരാൾക്ക് സംസ്കൃതം പഠിക്കണമെങ്കിൽ 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതാണ് പ്രാക്ശാസ്ത്രി ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ശാസ്ത്രി എന്ന് പറയുന്ന കോഴ്സ്, അത് നമ്മുടെ ഡിഗ്രി ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സാണ്, ഡിഗ്രി കോഴ്സിന് ഈക്വലൻ്റ് ആണ്. ഇനി ഒരാൾ സംസ്കൃതം പഠിച്ചിട്ടില്ല, +2 ലെവലിലൊന്നും സംസ്കൃതം പഠിച്ചിട്ടില്ല, അവർക്ക് ഈ ഒരു ശാസ്ത്രി അതായത് ഡിഗ്രി സംസ്കൃതം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശാസ്ത്രി ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട്, ഒരു 1 ഇയർ കോഴ്സാണ് ആ കോഴ്സ് ചെയ്യാം. അതിനുശേഷം ആചാര്യ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. ആചാര്യ കോഴ്സ് എന്ന് പറയുന്നത് MA ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സാണ്, MA കോഴ്സാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സാണ്. പിന്നെ ഈ ആചാര്യ എൻട്രൻസ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, ആചാര്യ ബ്രിഡ്ജ് പ്രോഗ്രാം ഉണ്ട്, പിന്നെ കുറേ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ട് ചെയ്യുന്ന കോഴ്സുകൾ. മാത്രമല്ല അതിന് ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ സ്റ്റഡി സെൻറ്റർ ഉണ്ട്, അത് ഗുരുവായൂരാണ് ആ സ്റ്റഡി സെൻറ്റർ ഉള്ളത്. ഗുരുവായൂർ സ്വാധ്യായ കേന്ദ്ര എന്ന് പറയുന്ന സെൻറ്റർ ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മുക്ത സ്വാധ്യായ പീഠത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെൻട്രൽ സംസ്കൃത യൂണിവേഴ്സിറ്റി, അതിൻ്റെ ഗുരുവായൂർ കേന്ദ്രത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് പാവറട്ടി ആണ് സ്ഥലം, പാവറട്ടി തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ കേരളത്തിലെ സ്റ്റഡി സെൻ്റർ ഉള്ളത്. അതിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, 0487-264-46-44. അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെയും അന്വേഷിക്കാം. പിന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സംവിധാനമുണ്ട് കോഴ്സുകൾക്കൊക്കെ.
ഇതിന്റെ പ്രധാനപ്പെട്ട കോഴ്സുകൾ നമുക്കൊന്ന് കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ദാ ഓരോ കോഴ്സിന്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രാക് ശാസ്ത്രി 6 മാസമാണ്, അതുപോലെ പ്രാക് ശാസ്ത്രി ബ്രിഡ്ജ് രണ്ട് വർഷത്തെ കോഴ്സ്, ശാസ്ത്രി 3 വർഷം, ശാസ്ത്രി ബ്രിഡ്ജ് 1 ഇയർ, ആചാര്യ 2 വർഷം, ആചാര്യ ബ്രിഡ്ജ് 1 ഇയർ, ആചാര്യ എൻട്രൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ. ഇനി ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ്, 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഒത്തിരി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി ഇതിൽ തന്നെ അഡ്മിഷൻ ഓൺലൈനായിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട്. പിന്നെ അഡ്മിഷന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ്, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രൂഫ്, പ്രോഗ്രാം ഫീ കൊടുക്കണം, ഫീ സ്ട്രക്ചർ. പല ആളുകൾക്കും അറിയേണ്ട ഒരു കാര്യം അതായിരിക്കും, എത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത് എന്നുള്ളത്. ഓരോ പ്രോഗ്രാം ബേസ്ഡ് ഇവിടെ ഫീസ് കൊടുത്തിട്ടുണ്ട്. 2 വർഷത്തെ പ്രാക് ശാസ്ത്രി കോഴ്സിന് 6400 രൂപയാണ് 2 വർഷത്തേക്ക് വരുന്ന ഫീസ്, 1 വർഷം 3200. ശാസ്ത്രി ഡിഗ്രി കോഴ്സിന് വരുന്നത് 4800 ആണ് ഓരോ വർഷത്തേക്കും. ആചാര്യ 6400 രൂപയാണ് ഓരോ വർഷത്തേക്കും വരുന്ന ഫീസ്, ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഓരോ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും അതിൻ്റെ ഫീസുകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിൻ്റെ പ്രോസ്പെക്റ്റസ് ഞാൻ കാണിക്കാതിരിക്കുന്നത് ഇത് പഴയ പ്രോസ്പെക്റ്റസ് ആണ്, പുതിയത് വന്നിട്ടില്ല എന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നിങ്ങൾക്ക് പ്രൈവറ്റായി ഡിസ്റ്റൻസ് മോഡിൽ സംസ്കൃതം പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി. അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്, വെബ്സൈറ്റ് അഡ്രസ്സാണ് ഇവിടെ കാണുന്നത്. ജസ്റ്റ് ഗൂഗിളിൽ ഈ ഒരു പേര് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും ഈ വീഡിയോ മുഴുവനായി കണ്ടതിലുള്ള നന്ദി ഒന്ന് ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.